നമസ്കാരം. ബംഗാളിലെ അധ്യാപക നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സിനിമാ നടി കൂടിയായ അർപ്പിത മുഖർജിയുടെ വീട്ടിൽ നിന്ന് 20 കോടിയോളം രൂപ കണ്ടെടുത്തതോടെ ചർച്ചയാകുന്നത് അർപ്പിതയും അറസ്റ്റിലായ തൃണമൂൽ മന്ത്രി പാർത്ഥ ചാറ്റർജിയും തമ്മിലുള്ള ബന്ധമാണ്. എന്തായാലും പശ്ചിമബംഗാൾ രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയിരിക്കുകയാണ് മമതാ ബാനർജി മന്ത്രിസഭയിലെ രണ്ടാമത്തെ അറസ്റ്റ്. വാണിജ്യ വ്യവസായ മന്ത്രിയായ പാർത്ഥ ചാറ്റർജിയെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വീട്ടിൽ റെയ്ഡ് നടത്തിയ ശേഷമാണ് പാർത്ഥ ചാറ്റർജിയെ അറസ്റ്റ് ചെയ്തത്. അടുത്ത അനുയായിയായ അർപ്പിത മുഖർജിയുടെ വസതിയിൽ നിന്ന് 20 കോടി രൂപയുടെ നോട്ടുകൾ കണ്ടെടുത്തതായിരുന്നു പാർത്ഥ ചാറ്റർജിക്ക് കുരുക്കായത്. ഇതിനു പിന്നാലെയാണ് വീട്ടിൽ ED റെയ്ഡ് നടത്തിയതും പാർത്ഥയെ അറസ്റ്റ് ചെയ്തതും. കഴിഞ്ഞ ദിവസം നടത്തിയ തിരച്ചിലാണ് അർപ്പിതയുടെ വീട്ടിൽ നിന്ന് 20 കോടി രൂപ കണ്ടെത്തിയത്. പശ്ചിമബംഗാൾ സ്കൂൾ സർവീസ് കമ്മീഷനിലെയും പശ്ചിമബംഗാൾ പ്രൈമറി എഡ്യൂക്കേഷൻ ബോർഡിലെയും റിക്രൂട്ട്മെന്റ് അഴിമതിയിൽ നിന്നുള്ള വരുമാനമാണ് ഈ തുകയെന്നാണ് ED സംശയം. ബംഗാളിലെ മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു പാർത്ഥ ചാറ്റർജി. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് അഴിമതിയിൽ പങ്കുണ്ടെന്നാണ് ED സംശയിക്കുന്നത്. ബംഗാൾ രാഷ്ട്രീയത്തിൽ വലിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ് സംഭവം. അർപ്പിതയുടെ വീട്ടിൽ നിന്ന് 2500 നോട്ടുകളായിട്ടാണ് പണം കണ്ടെത്തിയത്. നോട്ടെണ്ണൽ യന്ത്രത്തിന്റെ സഹായത്തോടെയാണ് എണ്ണി പൂർത്തിയാക്കിയത്. പാർത്ഥ ചാറ്റർജിയുടെ അടുത്ത സുഹൃത്തും അനുയായിയുമെന്നാണ് ED വിശേഷിപ്പിക്കുന്നത്. അർപ്പിത മുഖർജി ഏതാനും ബംഗാളി, ഒഡിയ, തമിഴ് സിനിമകളിൽ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുള്ള നടിയാണ്. ബംഗാളി സൂപ്പർ താരമായ പ്രസന്നജിത് ചാറ്റർജിയോടൊപ്പം 2 ചിത്രങ്ങളിൽ അഭിനയിച്ചു. 2019 2020 പാർത്ഥ ചാറ്റർജിയുടെ ദുർഗാപൂജ കമ്മിറ്റിയുടെ നക്തല ഉദയൻ സംഘത്തിന്റെ പ്രൊമോഷണൽ ക്യാമ്പയിനുകളുടെ പ്രധാനിയായിരുന്നു. കൊൽക്കത്തയിലെ ഏറ്റവും വലിയ ദുർഗാപൂജ കമ്മിറ്റികളിൽ ഒന്നാണ് പാർത്ഥ ചാറ്റർജിയുടെ കമ്മിറ്റി. അർപ്പിത മുഖർജിയുടെ വസതിയിൽ പാർത്ഥ ചാറ്റർജി ഇടയ്ക്കിടെ സന്ദർശിച്ചിരുന്നതായി ഉന്നത വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം അനധ്യാപക ജീവനക്കാരെയും അധ്യാപക ജീവനക്കാരെയും പ്രൈമറി അധ്യാപകരെയും നിയമവിരുദ്ധമായി നിയമിച്ചതായി ED അന്വേഷിക്കുന്നുണ്ട്. പശ്ചിമബംഗാൾ സ്കൂൾ സർവീസ് കമ്മീഷൻ, പശ്ചിമബംഗാൾ പ്രൈമറി എഡ്യൂക്കേഷൻ ബോർഡ് എന്നിവയിലെ റിക്രൂട്ട്മെന്റ് അഴിമതിയുമായി ബന്ധപ്പെട്ട വിവിധ സ്ഥലങ്ങളിൽ ED തിരച്ചിൽ നടത്തിയപ്പോഴാണ് പണം കണ്ടെത്തിയത്. കണ്ടെടുത്ത തുക പ്രസ്തുത അഴിമതിയിൽ നിന്നുള്ള വരുമാനമാണെന്ന് ED സംശയിക്കുന്നുണ്ട്. അർപ്പിത മുഖർജിയുടെ വീട്ടിൽ നിന്ന് 20-ലധികം മൊബൈൽ ഫോണുകളും കണ്ടെത്തിയിട്ടുണ്ട്. അഴിമതിയുമായി ബന്ധപ്പെട്ട വ്യക്തികളുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് രേഖകൾ, സംശയാസ്പദമായ കമ്പനികളുടെ വിശദാംശങ്ങൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, വിദേശ കറൻസി, സ്വർണം എന്നിവയും ED കണ്ടെത്തിയിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട് പശ്ചിമബംഗാൾ മന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ പാർത്ഥ ചാറ്റർജിയെയും ED അന്വേഷിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ സഹമന്ത്രി പരേഷ് അധികാരിയുടെ കൂച്ച്ബിഹാർ ജില്ലയിലെ വസതിയിലും ED ഉദ്യോഗസ്ഥർ റെയ്ഡ് ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പാർത്ഥ ചാറ്റർജിയെ ആരോപണങ്ങളെ തുടർന്ന് വ്യവസായ വകുപ്പിലേക്ക് മാറ്റിയിരുന്നു. രാഷ്ട്രീയ എതിരാളികളെ ദ്രോഹിക്കുന്നതിന്റെ ഭാഗമായുള്ള BJP തന്ത്രമാണ് ED റെയ്ഡെന്ന് തൃണമൂൽ പ്രതികരിച്ചു. ബംഗാളിലെ അധ്യാപക നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ട് CBI പാർത്ഥ ചാറ്റർജി, പരേഷ് സി അധികാരി എന്നിവരെ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിരുന്നു.